അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വണ്ടിപ്പെരിയാർ സത്രം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സത്രം കാനതപാത്തിയിലൂടെ ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ സേവനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ അയ്യപ്പ ഭക്തർക്ക് സൗജന്യ ഭക്ഷണ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഷ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രം കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി നിരവധി അയ്യപ്പ ഭക്തരാണ് കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വണ്ടിപ്പെരിയാർ സത്രം ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ സത്രത്ത സൗജന്യ സേവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രാരംഭഘട്ടമെന്ന നിലയിൽ അന്നദാനമാണ് ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റു സഹായങ്ങളും സത്രത്തിൽ ആരംഭിച്ച അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നൽകും. ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഷ നിർവഹിച്ചു. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി അയ്യപ്പ സേവാ സംഘം ഇന്നു മുതൽ ഇവിടെ അന്നദാന പരിപാടി ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കാൽനടയായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ കിലോമീറ്ററുകൾ നടന്ന് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി വിശന്ന് വരുന്നവരാണ്. അവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അന്നദാന പരിപാടികൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നും എത്തിയ അയ്യപ്പ ഭക്തർ അന്നദാനത്തിൽ പങ്കാളികളായി. തുടർന്ന് മണ്ഡലകാല മകരവിളക്ക് അവസാനിക്കുന്നതുവരെ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ രാവിലെ 7 മണി മുതൽ 9 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയും അന്നദാനം തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പ്രതിനിധി ടി സി ഗോപാലകൃഷ്ണൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ നൌഷാദ്, പഞ്ചായത്ത് അംഗം കെ ഡി അജിത്, എസ് ബി ഫീൽഡ് ഓഫീസർ ശശികുമാർ, ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.